பார்க்கத்தானே போற இந்த காளியோட ஆட்டத்தை. ഒന്നാമത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. 144 COVID-19 ഇതൊക്കെ ഉണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർ ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാക്കാതെ വെറും തർക്കിക്കാൻ മാത്രമായിട്ട് എന്നോട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഇവർ എന്നിലേക്ക് അവർ നടന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറയായിരുന്നു മുമ്പിലേക്ക് വരരുത്, ബാക്കിലേക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ അവർ തർക്കമായി. പിന്നെ അവർ ലാസ്റ്റ് പറഞ്ഞത് ഞങ്ങൾക്ക് കൊറോണ വൈറസ് എന്ന് പറഞ്ഞ ഡിസീസ് വരില്ല, ഞങ്ങൾക്കത് വരില്ല, അതുകൊണ്ട് ഞങ്ങൾ 12 പേർ ഒരുമിച്ച് നിൽക്കത്തുള്ളൂ. അപ്പോൾ ഒരുത്തൻ അതിൽ ചാടി വന്ന് എന്നെ അടിക്കാൻ വന്നു. അടി എൻ്റെ തലക്കെട്ടായിരുന്നു, ഞാനത് മാറിക്കളഞ്ഞാറുകൊണ്ട് എൻ്റെ ഷോൾഡറിൽ അടി വീണു. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ടെറസിൽ നിന്ന് ഒരാൾ കണ്ടിട്ട് പോലീസ് ഇൻഫോം ചെയ്തു. സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ പോട്ടെ, കുഴിയിൽ വീണ് കിടക്കുന്നവരുടെ നേരെ കൈ നീട്ടില്ലെങ്കിൽ വേണ്ട, പക്ഷേ ആ കുഴിയിലേക്ക് മണ്ണിടുന്നവരുടെ കൂട്ടത്തിൽ കൂടരുത്. സേഫ്റ്റി ഓഫീസേഴ്സും പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തുകയായിരുന്നു. ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ പഴകിയ നെയ്മീൻ, അറിക്ക, ആവോലി, സ്രാവ്, വാള, തിലോപ്പിയ, കട്ല, രോഹു എന്നിങ്ങനെ 15,000 കിലോ മത്സ്യം കണ്ടെയ്നറിൽ നിന്നും കണ്ടെടുത്തു. ഒരു മാറ്റവും ചെയ്യില്ല. സാർ, ഞാൻ ഡിയോൺ, തൊട്ടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂൾ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സാർ, എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും ജൂണിൽ തന്നെ സ്കൂളുകൾ തുറക്കുമോ? തുറന്നാൽ തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് പാഠപുസ്തകങ്ങൾ ലഭിക്കുമോ? എന്ത് പണ്ടാറോണവൻ, ഒരുമാതിരി ജാടയും ചെന്ന വഴിക്ക് ഒരു പഞ്ച് ഡയലോഗും. എനിക്കാണെങ്കിൽ ആകെ പൊളിഞ്ഞിട്ട് പിന്നെ എന്റെ ആവശ്യമായി പോയി. ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് കൂടത്തുമ്പോൾ സ്വദേശിയായ ബാലകൃഷ്ണൻ എന്ന ആളാണ്. അദ്ദേഹം COVID-19 ഈ കാലത്ത് ആവശ്യക്കാർക്ക് സൗജന്യമായി അദ്ദേഹം സർവീസ് നടത്തി. എങ്ങനെയാണ് ഈ ഒരു തീരുമാനം? കോൺട്രാക്ട് ആയിട്ട് ചെറിയൊരു പണിയുണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം ടൈമുണ്ട്, അവിടെ എഴുതിയുണ്ട്. അത് ടൈമിന് ശേഷം ഞാൻ പാവപ്പെട്ടവരും അസരണരും ആര് വിളിച്ചാലും ഫ്രീ ആയിട്ട് ഞാൻ ഒരേ സർവീസ് ചെയ്യും. കുറെ കഴിഞ്ഞപ്പോഴാണ് മഹാത്മാക്കളും സാധാരണ മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലായത്. തലയിൽ തോക്കുന്നം വെച്ചപ്പോഴും ഗാന്ധിജി വഴി മാറിയില്ല. ഒരു ചെറിയ തലവേദന വന്നാൽ പോലും നമ്മൾ സാധാരണ മനുഷ്യരെ എളുപ്പവഴികൾ അന്വേഷിക്കും.